നിങ്ങൾ എല്ലാരും കൊതിച്ചൊരു ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മള് ചളവള ചളവള വർത്താനം വിളിക്കുന്നില്ല, നേരിട്ട് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് എടുക്കാം. അപ്പൊ ഏവർക്കും ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് സ്വാഗതം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് പറയാനുണ്ട്, എന്താ പറയുക, കൂടുതൽ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. വീഡിയോ എപ്പോഴും വൈകി പോവുക എന്നുള്ള പരാതി ഉള്ളത് കൊണ്ട് വീഡിയോ ഇത്തവണ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നിന്നില്ല. വേഗം അപ്പാർട്ട്മെന്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. പഴയ അപ്പാർട്ട്മെന്റ് ടൂർ പോലെ അത്ര വിപുലമായ ഒരു അപ്പാർട്ട്മെന്റ് ടൂർ നടത്തില്ല, അത്ര എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യണില്ല, കാരണം പഴയതിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പഴയ ഞങ്ങളും പിന്നെ ഉള്ളത് പുതിയത്, അപ്പൊ ഇത് മാത്രം ഒന്ന് കാണിച്ചു തരാം. എല്ലാരും വെൽക്കം ചെയ്യും. അത്യാവശ്യം പഴക്കമുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് തോന്നുന്നത്. അപ്പൊ എല്ലാ പഴയ സെറ്റിംഗ്സ് അതെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമ്മുടെ അവിടുത്തെ അപ്പാർട്ട്മെന്റിൽ ഇല്ലാത്ത ഒരു പ്ലസ് പോയിന്റ്, ഇവിടെ ഫസ്റ്റ് പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഷൂറാക്ക് വയ്ക്കാനും ഉള്ള ഒരു, പ്രത്യേകിച്ച് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ, ഓപ്പൺ ആയിരുന്നു. ഇവിടെ നോക്ക്, ഇവിടെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷൂവും കാര്യങ്ങളും ജാക്കറ്റ് വെക്കാം, എക്സ്ട്രാ വന്ന ബാഗുകളും എല്ലാം ഇവിടെ കയറ്റി വെച്ചു. നിങ്ങൾ പഴയ അപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഴയ ബാഗുകളൊക്കെ സൈഡിൽ ചുമ്മാ ഒതുക്കി ഇങ്ങനെ വച്ചേക്കാരുന്നു. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, ഇതിവിടെ വെച്ചു. അല്ലാതെ എല്ലാം കൊള്ളുകളൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ താഴത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വേറെ കയറി വന്നത് അപ്പൊ തന്നെ ഷൂ വെക്കണത് കണ്ടില്ലേ, അതിന്റെ കയറി വരുമ്പോ ലെഫ്റ്റില് നിങ്ങൾ കാണുന്നതാണ് കിച്ചൺ. നമ്മുടെ അവിടുത്തെ പോലത്തെ അത്ര വലിയ എന്താ പറയുക സ്റ്റവ് അല്ല. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ ഇത് ഗ്ലാസ് ടോപ്പ് ആയിരുന്നു, ഇവിടെ പക്ഷേ ഇങ്ങനത്തെ ഡയറക്റ്റ് കോയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലുള്ള പാടുകളും വൃത്തികേടുകളും ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഇത് എത്ര തേച്ച് വരച്ചിട്ടും ഇത് പോണില്ല. ഇതിപ്പോ നമ്മളിപ്പോ ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഭയങ്കര ചുമന്നൊക്കെ വരും സാധനം, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പുറത്തെ പോലത്തെ എന്താ പറയാ നന്നായിട്ട് വേഗം ചൂടാവും ചെയ്യും ഒക്കെ ഉള്ളത് ഇത് തന്നെയാട്ടോ. പക്ഷെ മറ്റൊന്നും ആയിരുന്നു ഇഷ്ടം, കാരണം ഇത് പെട്ടെന്ന് കഴുകാൻ വേണ്ടിട്ട് ഞാൻ ഉണക്കിയാ മാറിപ്പോയ, ഞാൻ ഉണക്കി അപ്പുറത്തേക്ക്. അപ്പൊ വേഗം നമുക്ക് മറ്റൊന്നും തേച്ചു. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം സാധനങ്ങളും കാര്യങ്ങളൊക്കെ വേവിച്ചെടുക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റും. പിന്നെ ഇവിടുത്തെ ഈ ഫാൻ, മറ്റേ ഫാൻ എന്ന് പറയുന്നത് നമ്മുടെ മസാല മണം നിങ്ങൾക്ക് അറിയാലോ, ആ മണം പിടിക്കില്ലായിരുന്നു. പക്ഷെ ഇത് ഫാനിന് ഒച്ചോറുക, പക്ഷേ മസാല മണം ഫാനിന് ഒച്ചോറുക, പക്ഷെ നല്ല സൂപ്പർ ആയിട്ട് പിടിച്ചിരിക്കുന്നത്. ഇത് ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഉണ്ടോ? ഈ ലൈറ്റൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ വൈറ്റ് ലൈറ്റ് ഇട്ടതാണ്. അതെ, ഓഫ് ചെയ്തോ. ഇത് എത്ര വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആയിരുന്നു? ഇത് അയക്കാണ് അവര് പറഞ്ഞത്, അങ്ങനെ എന്തോന്നു ഇല്ല 12 അവിടത്തെ അപ്പാർട്ട്മെന്റ് ആയിരുന്നു. നമ്മുടെ പണ്ടത്തെ അപ്പാർട്ട്മെന്റിന്റെ ആ ബിൽഡിംഗ് അത്രയും വർഷം പഴക്കം ഉണ്ടായിരുന്നുള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു 20-30 സംതിങ് ആണെന്ന് തോന്നുന്നു, ആണോ? സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളത് സെപ്പറേറ്റ് അടുക്കളയുണ്ട്, മറ്റൊന്നാകുമ്പോ എല്ലാം കൂടെ കൂടി ഒന്നിച്ചായിരുന്നു. ഇതിന് സെപ്പറേറ്റ് അടുക്കളയുണ്ട്, സെപ്പറേറ്റ് ഓപ്പൺ കൺസെപ്റ്റ് ആണെങ്കിലും പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ മറ്റേ കർട്ടൻ ഇട്ട് മറയ്ക്കാം, ലൈനർ ഇട്ടിട്ട്. പിന്നെ എന്താ പറയാ, ഷെൽഫ് ഒക്കെ ആണെങ്കിലും എനിക്ക് എത്താവുന്നത്ര ഇതിലുള്ള ഷെൽഫുകളും മസാലകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ 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 ഇതാണ്. അതേപോലെ തന്നെ താഴത്തായാലും ഇവിടെ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ്. ഇതാണെങ്കിൽ എങ്ങനെ, ഇതിപ്പോ സ്പൂൺ വെക്കാനുള്ള സ്ഥലം, ഇത് ആ ഇത് വേറെ വലിയ സാധനങ്ങളൊക്കെ ഉള്ളത്, ഇങ്ങനെ ഇങ്ങനെ കുറെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇഷ്ടമായ സ്ഥലം ബാക്കിയുണ്ട്.
ഇഷ്ടം പോലെ സ്ഥലം ബാക്കിയുണ്ട്. പിന്നെ അടുത്തത് അടുത്ത മെയിൻ മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പെയിന്റ് പോട്ടെ പോയിന്റ് എന്ന് വെച്ചാല് നമ്മുടെ പഴയ അപ്പാർട്ട്മെന്റിലാണെങ്കിൽ നമുക്ക് ഒരരി കഴുവണെങ്കിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വെള്ളം അരി കഴുകി ഒരു 4-5 മിനിറ്റ് അരി കഴുകണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമായൊരു സമയവും ഫോഴ്സ് ഉള്ളതിന്റെ പ്രശ്നമേ ഇല്ല. അപ്പൊ അത് ഒരു സിങ്ക് ഉള്ളു, പക്ഷെ എനിക്കധികം പാത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അതേപോലെ ഇവിടെ ലൈറ്റും ഉണ്ട്, ഓണാകണം. ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഉണ്ട്, ഇതിനാറൊന്നും ഇല്ല കേട്ടോ. പിന്നെ അടുത്തത് എന്താ പറയാ, ഇതേ നിങ്ങൾ ആ വീട്ടിൽ കണ്ടു കാണില്ല, പുതിയൊരു സാധനം വന്നേക്കാണ്. ഇതിന്റെ പെയിന്റ് ഒന്നും, ഇതിന്റെ പെയിന്റ് അതായിരുന്നില്ല ശരിക്കും. ഇതിന്റെ പെയിന്റ് ഇതിന്റെ കളർ എന്ന് പറയണത് കണ്ട ആ ഒരു മഞ്ഞ കളർ, അങ്ങനെ അങ്ങനത്തെ ഒരു കളറായിരുന്നു. നമ്മളത് അർഷയുടെ വീട്ടിൽ, അർഷയുടെ രഞ്ജിത്തിന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ തന്നെ സ്വയം പെയിന്റ് അടിച്ചെടുത്തതാണ് ഈ കാണുന്നതെല്ലാം. അപ്പൊ പെയിന്റ് അടിച്ചപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലായിരുന്നു ഇവിടുത്തെ കളറായിട്ട് ചേർച്ച ആവുന്നത്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇവിടുത്തെ കളറായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് അവിടെ ഫിറ്റും ആയി, നമ്മുടെ മൈക്രോവേവ് അതിന്റെ അകത്ത് ഇരിക്കുകയും ചെയ്ത്. പ്ലസ് എന്താ പറയാ, നമ്മുടെ കളർ മാച്ചിങ്ങും ഉണ്ടല്ലോ അതിലും. നമുക്ക് ഇവിടെ തുണി, അവിടെ നമുക്ക് തുണി, അടുത്ത പോയിന്റ് അവിടെ നമുക്ക് തുണി അലക്കാനും ഉണക്കാനും $2.75 വേണം. ഇവിടെ അലക്കാനും ഉണക്കാനും $2 ഉണക്കാനും $2 അത്രയും മതി. പിന്നെ ഇതിന്റെ ലോണ്ടറി മെഷീൻ ഒക്കെ താഴെ ഉണ്ട്, ഇവരുടെ ബേസ്മെന്റിലാണ് ലോണ്ടറി മെഷീൻ. പിന്നെ നമുക്ക് ഓരോ അപ്പാർട്ട്മെന്റിന് ഓരോ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇവര് ആലോചിക്കേണ്ട, എന്തുകൊണ്ടാണ് ഹോള് കാണിക്കാത്തെന്ന് വിചാരിക്കണ്ടോ. അപ്പൊ ഹോള് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കാം. ഇത് ബാക്കി കിച്ചന്റെ ഒരു പോർഷൻ ആര് ഹോളാണ്. അപ്പൊ ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞു. ഇപ്പൊരു പോർഷൻ ആണ് ഇവിടെ, നമുക്ക് വേണമെങ്കിൽ കർട്ടൻ ഇട്ട് മറയ്ക്കാം. അങ്ങനെ ഒരു പ്ലാനിംഗ് ഉണ്ട്, മിക്കവാറും ഒരു കർട്ടൻ ഇടുവായിരിക്കും. ഞങ്ങൾ ആക്ച്വലി മേടിച്ചായിരുന്നു, ഫ്ലോപ്പ് ആയി പോയി. കർട്ടൻ പിടിച്ചിരുന്നില്ല, കോല് എത്തിയില്ല. പിന്നെ കർട്ടനും ഒരുമാതിരി പൂള കർട്ടൻ ആയിപ്പോയി. ഫ്രിഡ്ജ് കാണിച്ചില്ല, ലൈനർ. നമ്മുടെ അവിടുത്തെ ഫ്രിഡ്ജ് ബ്ലാക്ക് ആയിരുന്നു, ഇത്തിരി വലുതായിരുന്നു. ഇത് ഇത്തിരി ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിന്. പിന്നെ നല്ല തണുപ്പാണ്, എന്തായാലും അവിടത്തേക്കാളും തണുപ്പാണ് കേട്ടോ. ഇവിടെ ഒന്ന് തുറന്നാണിച്ച്, തുറന്നോ, കുഴപ്പമില്ല, അവർ പേടിക്കില്ല. അതിൻ്റെ അകത്ത് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബിരിയാണി, ചിക്കൻ ബിരിയാണി, അത് അർഷ ഇവിടെ വന്ന് താമസിച്ചു, അതിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ഇതിൽ കൂടി തന്നെ ഹോളിലോട്ട് കൊടുക്കാം. അതെ, ഇനി നമ്മൾ ഹോളിലോട്ട് കൊടുക്കാം. നമ്മുടെ ഹോൾ ഭംഗിക്ക് വാങ്ങിച്ചു വെച്ചിരുന്നു. ഹോളില് ലൈറ്റ് ഇല്ലായിരുന്നു, അപ്പൊ ഞങ്ങള് ഐക്യയില് പോയിട്ട് ഇങ്ങനെ ടി വിയുടെ അപ്പുറത്തപ്പുറത്ത് നോക്കാനായിട്ട് ഒരു ലൈറ്റ് വാങ്ങിച്ചു വെച്ചിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ആ ലൈറ്റിങ്ങിന് എടുത്ത് കാണിക്കണതും പിന്നെ അങ്ങനെ നല്ല, ഞങ്ങള് ക്ലോക്ക് ഉണ്ടായിരുന്നില്ല, ക്ലോക്കും ഐക്യയില് പോയി വാങ്ങിച്ചു. നമ്മുടെ ഭഗവാന്മാരെ നമ്മളെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു, ഈ ഒരു സ്പേസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എ സി ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ. അല്ല, തുറന്നു കാണിച്ചോ, പൊക്കി കാണിച്ചു. എ സി അവിടെ ഹോളിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്തൊരു പ്ലസ് പോയിന്റ് എന്താ എവിടെയെന്ന് വെച്ചാല്, ഞങ്ങളുടെ പഴയ അപ്പാർട്ട്മെന്റിൽ താഴെ പിസ്സ സ്റ്റോർ ഉള്ള കാരണം ഞങ്ങൾക്ക് റൂമിലായാലും ഹോളിലായാലും നല്ല ചൂടായിരുന്നു. ഈ ചൂടുള്ള സമയത്ത് ഞങ്ങൾക്ക് അവിടെ 28-30 ഈ ഒരു ഡിഗ്രി ആയിരുന്നു ഞങ്ങൾക്ക് റൂം അവിടെ ഹോളില്. ഇവിടെ ആ ഒരു പ്രശ്നമില്ല. ഇത് സത്യം ബേസ്മെന്റ് അല്ല, ഗ്രൗണ്ട് ഫ്ലോർ ലോണ്ടറി ഒക്കെ ഇരിക്കണം, സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇരിക്കണം. ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. സ്റ്റെയർസ് ഒന്നും കേറണ്ട, സാധനങ്ങളൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് കാണിച്ചു തരാം. റൂമിലെ വിൻഡോ ഭയങ്കര വലിയ വിൻഡോ ആണ്, അപ്പൊ അതിലൂടെ അങ്ങോട്ട് വിൻഡോ തുറന്ന് വെച്ചു, ഒറ്റ സാധനങ്ങളെ കയറ്റി. അല്ല, പക്ഷെ അറിയില്ല, നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ കുറച്ച് അകന്ന് നിന്ന് കാണിച്ചു തരാം, നല്ല സ്പേഷ്യസ് ആണ് അത്. അതെ, എവിടെന്ന് കിട്ടിയത്? അതെ, മനുവിന്റെ അടുത്ത് എടുത്താണ് ഞങ്ങളത്.
അങ്ങനെ ചാരി നിന്നാണ്. അപ്പൊ ഇതൊന്നും നമ്മുടെ പണ്ടത്തെ അപ്പാർട്ട്മെന്റിൽ വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അതെ, ഞാൻ ഇപ്പുറത്തുനിന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹോള്. കിടക്കാനും സ്ഥലമില്ല. അതെ, സുഖമായിട്ട് കിടക്കാം. സോഫയില് കിടക്കാം, ഇതിന്റെ പുറത്ത് നല്ല വ്യൂ ഉണ്ടോ നിങ്ങക്ക് കാണാൻ പറ്റുന്ന അറിയാലോ. പക്ഷെ ഞാൻ നോക്കാം, കാണിക്കാൻ നോക്കാം. ണ്ടല്ലേ ഇപ്പൊ അത് ഇരുട്ടണം, മുള്ള ഇരുട്ട്, ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പൊ വിട്ടേക്ക്, ഇനി ഒരു ദിവസം വേറെ ദിവസം കാണിക്കാം. ആ ഇത് ഇതൊക്കെ ഐക്കിയെന്ന് മേടിച്ചാണ്. ഈ വക സാധനങ്ങൾ, ഇതും പിന്നെ ഇതും പിന്നെ ആ ക്ലോക്കും പ്ലസ് ഈ ലൈറ്റും എല്ലാം, ഇതിനെത്രയാണ്? ഇതിന് എത്ര ഡോളർ ആയിരുന്നു? ഇതിന് $9, ആ ക്ലോക്കിന് $5, പിന്നെ ഈ ലൈറ്റിന് ഒരെണ്ണത്തിന് $10, പിന്നെ ഇതിനെത്ര? ഇല്ല, പത്ത് പത്ത്. ആ സാധനത്തിന് എത്ര അറിയത്തില്ല. അതെ, ഫോട്ടോ ഒന്നും ആക്കിയിട്ടില്ല. നമുക്ക് ഫോട്ടോ പോയി എടുക്കുന്ന സമയം ഒന്നുമില്ല. എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ അതെ, കണ്ടു, ഇപ്പൊ സമയം കണ്ടില്ല. എനിക്കിപ്പോ പതിനൊന്നുമണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ബെഡ്റൂമിലോട്ട് ഇറങ്ങാം. അത് കാണിച്ചുതരാം. ഇത് ശരിക്കും ഒരൊറ്റ പീസാ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ പിന്നെ എവിടെയാ ഇടണേന്ന് വെച്ചപ്പോ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഇടാന്ന് വെച്ചു. ഞങ്ങൾ അടുക്കളയിൽ ഇടാന്നാണ് വിചാരിച്ചത്, പക്ഷേ അടുക്കളയിൽ അവിടെ തീടെ എടുത്താ തന്നെ വേണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് ഒന്നാമത് ഈ അലാറം അടിക്കണ ഒച്ചയായിട്ടൊന്നും പേടിയാ. ഇവിടെ സത്യം പറഞ്ഞ ആ എന്തോ കാറ്റ് മറ്റേ ഈ സ്മെല്ല് പിടിക്കണ സാധനം ഉള്ള കാരണം ഇവിടുത്തെ മെഷീൻ ഇത്ര അടുത്തായിട്ട് പോലും ഒച്ച ഉണ്ടാക്കി കേട്ടോ. ഇന്നലെ ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കിയപ്പോ ചിക്കൻ ഇച്ചിരി കരിഞ്ഞു, എന്നിട്ട് കൂടി എന്തൊരു പൊടിയായിട്ട് അടിച്ചില്ല. നമ്മുടെ പഴയ അപ്പാർട്ട്മെന്റിൽ ഞാനൊരു പൊറോട്ട പറിച്ചിട്ട് ഒരു ലേശം കരിഞ്ഞതിന് അവരവിടെ ദുരന്തം. അപ്പൊ ഈ ഇങ്ങനെ പോകുമ്പോ ഈ സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ്, ഇവിടെ ഞങ്ങൾ അത്യാവശ്യം സ്റ്റോറേജ്. ഇതൊക്കെ നീ അച്ഛനും അമ്മയും വരുമ്പോ അവർക്ക് വേണ്ടിട്ട് വാങ്ങിച്ച പുതപ്പ് തലേണ കാര്യങ്ങളൊക്കെയാണ്. ഇതും സത്യം പറഞ്ഞ ഒരു പ്ലസ് പോയിന്റ് തന്നെയാ കേട്ടോ. മറ്റേ അവിടെ ഇത് ഉണ്ടായിരുന്നില്ല, ഒറ്റ തട്ട് പോലെ ഉണ്ടായിരുന്നുള്ളൂ. അത് അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. ഇപ്പൊ കിച്ചണിൽ രണ്ടെണ്ണം കണ്ട്, വേറെ ഒന്നുമില്ല. കാരണം ഞങ്ങൾക്കൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ആ ഡൈനിങ് ടേബിൾ നമ്മള് ഇവളുടെ എന്താ പറയാ വർക്ക് ഫ്രം ഹോമിന് വേണ്ടി വെച്ചേക്കുവാണ്, പുതിയ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പൊ അതുകൊണ്ട് അതാണ്. അപ്പൊ ഈ ചെയറൊക്കെ ഒരെണ്ണം ബെഡ്റൂമിൽ കിടപ്പുണ്ട്. ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വാഷ്റൂമിലോട്ട് വാഷ്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് അവിടുത്തെ വാഷ്റൂം ആയിരുന്നു, ടോയ്ലറ്റ് ആയിരുന്നു ഏറ്റവും വലുത്. അതിനകത്ത് ഒരാൾക്ക് കിടക്കുകയും ചെയ്യായിരുന്നു. ഇത് അത്യാവശ്യം എന്താ പറയാ, അത്യാവശ്യം ഉണ്ട്, പക്ഷെ അത്രയും ഇതല്ല. ഒരു നോർമൽ വാഷ്റൂം, അത്യാവശ്യം നമുക്ക് സ്പേസും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റോറേജ് സ്പേസ് താഴ്ത്താണെങ്കിലും കൂടി ഒക്കെ ഉണ്ട്. ഇത്രയുള്ള വാഷ്റൂം. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ബെഡ്റൂം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഉള്ളത് കാരണം ഇതാണ് നമ്മുടെ റൂം. അവിടത്തേക്കാൾ ഇത്തിരി വലുതാണെന്ന് തോന്നുന്നു, നിങ്ങൾ കണ്ടിട്ട് പറ. എന്റെ വർക്ക് ഫ്രം ഹോമിനുള്ള സെറ്റപ്പുകളാണ് ഇതൊക്കെ. രണ്ട് സിസ്റ്റം ഒക്കെ വേണം. പിന്നെ നമ്മുടെ നോർമൽ സാധനങ്ങള് നിങ്ങൾ പഴയ കണ്ട് മടുത്ത ഞങ്ങളുടെ പുതപ്പും വീടുകളും. പിന്നെ സ്റ്റോറേജ് ആണ്. ഇനി സ്റ്റോറേജും അത്യാവശ്യം വലിപ്പമുണ്ട്. അവിടുത്തെ അത്രയും തന്നെ വലിപ്പമുണ്ട്. തോന്നുന്നു അല്ലേ? ആ തോന്നുന്നു, ശരിയാണ്. ഇത് തുണി അലക്കി തുണി വെച്ചേക്കണം കേട്ടോ. ഇന്നലെ പോയി അലക്കിയിട്ട് മടക്കാൻ സമയം കിട്ടിയില്ല. ഇതാണ് നമ്മുടെ ചെറിയ ബെഡ്റൂം. പിന്നെ ഇതൊരു ഭയങ്കര വലിയ എന്താ പറയാ ഭയങ്കര വലിയ നല്ല വലിയൊരു വിൻഡോ ആണ്. വലിയ വിൻഡോ. ഈ വിൻഡോയാണ് നമ്മള് ഫുള്ള് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങള് മൂവ്മെന്റ് എടുത്തപ്പോഴും ഫുള്ള് മൂവ് ചെയ്തപ്പോഴും നമ്മൾ അതിൽ നിന്നാണ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതേ വഴി കൊണ്ടുവന്നത്. ഒരു ദിവസം ഞാൻ
ഈ വിൻഡോ വഴി എന്നെ വരും ചാടിച്ച് ഞാൻ അവിടുത്തെ സാധനങ്ങൾ എടുത്തോണ്ട് പോകും. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് ഞങ്ങളുടെ കുഞ്ഞ അപ്പാർട്ട്മെന്റ്. ഇനി കുറച്ച് സംഭവങ്ങളോടെ ചെയ്യാനുണ്ട്. ഫുള്ള് ഇതേപോലെ ചെടിയൊക്കെ മേടിക്കാണ്ട് ചെടിയൊക്കെ മേടിച്ചൊന്ന് സെറ്റ് ചെയ്യണം. നല്ല കുഞ്ഞിലൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താവുന്ന അറിയില്ല. ഒന്നാം സമയം കിട്ടില്ല. എനിക്ക് അവധി ഉള്ളത് ബുധനും വ്യാഴവും, വരുന്ന അവധി ഉള്ളത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാത്രിയാണ്. ഇപ്പൊ ഞായറാഴ്ച രാത്രി എനിക്ക് പണി തുടങ്ങി ശരിക്കും. ഞാൻ നൈറ്റ് ആയതുകൊണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ പോവാന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ ടൈം നോക്കിയാൽ കാണാൻ പറ്റും. 11 മണി ഉണ്ടല്ലേ. അപ്പൊ എന്താ പറയാ, ആ ഞാൻ പറയാൻ പറ്റും. ഈ ഞങ്ങളുടെ പഴയ അപ്പാർട്ട്മെന്റിന്റെ ടൂർ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പം മുകളിൽ ഇവിടെ വരും. അപ്പൊ നിങ്ങൾ ആ ലിങ്ക് പ്രസ് ചെയ്യാം, നിങ്ങൾക്ക് ആ അപ്പാർട്ട്മെന്റ് ടൂർ കാണാൻ പറ്റും. അപ്പൊ എന്താ പറയാ, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി പുതിയ അപ്പാർട്ട്മെന്റ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നല്ല. അപ്പം എല്ലാവരും വിചാരിക്കാനുണ്ടാവും എന്താ പറയുക എത്രയാണ് ഇതിൻ്റെ റെൻറ്റും കാര്യങ്ങളെല്ലാം. റെൻറ്റൊക്കെ നമ്മുടെ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പോലെ തന്നെ, പോലെ എന്ന് പറയാൻ പറ്റില്ല, ഒരു $100 എക്സ്ട്ര. അവിടെ $900 ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു $1000 ആണ് റെൻറ്റ്, പ്ലസ് പാർക്കിങ്ങിന് ഒരു $30 എക്സ്ട്ര വരും. അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ റെൻറ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാനുള്ള കാരണം. എന്താ പറയുക, ഞാൻ കുറേ അപ്പാർട്ട്മെൻറ്റൊക്കെ അന്വേഷിച്ചിരുന്നു. ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും കുറേ ബുദ്ധിമുട്ടി അന്വേഷിച്ചൊക്കെ നടന്നായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, 1300, 1400, ഈവൻ 1 bedroom അപ്പാർട്ട്മെൻറ്റ് വരെ അത്രേ റേറ്റ് ആയിരുന്നു. ഒരു എന്താ പറയുക, നമുക്ക് താങ്ങാൻ പറ്റാത്ത റേറ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം എന്താ പറയുക, നമ്മൾ കിച്ചിച്ചേക്ക് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഫോട്ടോ ഇടാത്തൊരു ആഡ് കണ്ട്. ഫോട്ടോ ഇടാത്ത ആഡിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു നോക്കി കാണാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ വൈകുന്നേരം പോയി കണ്ടു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, നാളെ തന്നെ ഇതായിട്ട് വരും. അപ്പം ജോലി ഇല്ലാതിരുന്ന കാരണം എനിക്ക് അതിനൊക്കെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഹെത്തലാണ് പറഞ്ഞത്. എൻ്റെ അപ്പോൾ വർക്കിയാണ് ഹെത്തലാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവളോട് വളരെ വലിയ താങ്ക്സ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഈ അപ്പാർട്ട്മെൻറ്റൊക്കെ സെറ്റായി. അപ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഇവിടെ ഉള്ളപ്പോൾ ഒരു, അതെ, നമുക്ക് അവിടെ ഉള്ള പോലെ ഒരു കഞ്ചഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഫീൽ ചെയ്യണമല്ലോ. ഇവിടുത്തെ ഒരു സ്പേഷ്യസ് ഇത്തിരി ആയതുകൊണ്ട്, ഹോളും കാര്യങ്ങളൊക്കെ എല്ലാം, ഹോളും കിച്ചണൊക്കെ സെപ്പറേറ്റ് ആയതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ആശ്വാസമുണ്ട്. അതെ, എന്താ പറയുക, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതെ, ബെല്ലൈക്കൺ ഞെക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.